ഹായ് ഫ്രണ്ട്സ് സ്റ്റഡി ടിപ്സ് ആൻഡ് സ്റ്റഡി റോട്ട് സ്വാഗതം നമുക്ക് നമുക്കിന്നൊരു അതമെറ്റിക് സീക്വൻസിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റൻ ഒന്ന് നോക്കാം ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ അല്ല അതൊന്ന് ജസ്റ്റ് നോക്കാം ഫൈൻഡ് ഔട്ട് ദ റൂൾ ബിഹൈൻഡ് ദ ഫോർമേഷൻ ഓഫ് ദ സീക്വൻസ് വൺ ഫോർ നയൻ സിക്സ്റ്റീൻ ക്വസ്റ്റ്യൻ നമ്പർ എ റൈറ്റ് ദ നെക്സ്റ്റ് ത്രീ ടെംസ് ബി വാട്ട് ഈസ് ദ ടെൻത്ത് ടേം ഓഫ് ദി സീക്വൻസ് സി ഈസ് നയൻ ഹൺഡ്രഡ് എ ടേം ഓഫ് ദി സീക്വൻസ് ഇഫ് ഇറ്റ് ഈസ് വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ ഡി ഈസ് തൗസൻഡ് എ ടേം ഓഫ് ദി സീക്വൻസ് വൈ അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഈ ഒരു സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട് വൺ ഫോർ നയൻ സിക്സ്റ്റീൻ ഈ ഒരു സീക്വന്സിൽ ഈ ഒരു സീക്വൻസിൽ അതായത് ഇങ്ങനെന്നു പറയുന്ന ഫോം ചെയ്യാനുള്ള റൂൾ എന്താണ് ഇതിനകത്ത് ഏത് രീതിക്കാണ് ഈ ഒരു സീക്വൻസ് ഫോം ചെയ്തേക്കുന്നത് അടുത്ത് ഇതിൻ്റെ റൂൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ സോറി ക്വസ്റ്റ്യൻ എ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ത്രീ ടേംസ് കണ്ടുപിടിക്കണം പത്താം ഈ സീക്വൻസിന്റെ പത്താമത്തെ പദം ടെൻത്ത് ടേം കണ്ടുപിടിക്കണം ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ എഴുതി വരുമ്പം തൊള്ളായിരം എന്ന് പറഞ്ഞ ഒരു ടേം ഈ സീക്വൻസിൽ വരുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഇഫ് ഇറ്റ് ഈസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ അത് എത്രാമത്തതാണ് ഏത് പൊസിഷനിലാണ് ആ നയൻ ഹൺഡ്രഡ് ഇരിക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കണം ഇതിന് ഇതിന് ഈ ഒരു സീക്വൻസിലെ തൗസൻഡ് ഒരു ടേം ആണോ എന്നുള്ളത് കണ്ടുപിടിക്കണം ആണെങ്കിലോ അല്ലെങ്കിലോ വൈ എന്തുകൊണ്ടെന്നുള്ള കാര്യം കണ്ടുപിടിക്കണം അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നിട്ട് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അപ്പം നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് ആദ്യമേ നോക്കാം വൺ ഫോർ നയൻ സിക്സ്റ്റീൻ അല്ലേ അപ്പോൾ ഈ ഒരു സീക്വൻസ് കാണുമ്പോഴേ നമുക്കറിയാം എന്താണ് വണ്ണിൻ്റെ ആണ് വൺ അല്ലേ ഈ വൺ എന്ന് പറയുന്നത് വൺ ഫോർ നയൻ സിക്സ്റ്റീൻ ഇങ്ങനൊരു സീക്വൻസ് ആണ് നമുക്ക് തന്നേക്കുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് ടേം ആണല്ലേ വൺ അതായത് വണ്ണിൻ്റെ സ്ക്വയർ ആണിത് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ടു ഇൻ്റെ സ്ക്വയർ ആണ് തേർഡ് ടേം എന്ന് പറയുന്നത് ത്രീ ഇൻ്റെ സ്ക്വയർ ആണ് ഫോർത്ത് ടേം എന്ന് പറയുന്നത് ഫോറിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് തന്നേക്കുന്നത് അപ്പം അടുത്ത നെക്സ്റ്റ് ത്രീ ടേംസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ഫൈവിൻ്റെ സ്ക്വയർ സിക്സിൻ്റെ സ്ക്വയർ സെവൻ്റെ സ്ക്വയർ മനസ്സിലായില്ലേ ട്വൻറ്റി ഫൈവ് തേർട്ടി സിക്സ് ഫോർട്ടി നയൻ അപ്പം എയ്ഡ് ആൻസർ എന്ന് പറയുന്നത് ഫൈവ് ട്വൻറ്റി ഫൈവ് തേർട്ടി സിക്സ് ഫോർട്ടി നയൻ ആണ് നമ്മുടെ എയുടെ ആൻസർ അടുത്ത ടേം ഏതൊക്കെയാണ് ട്വൻ്റി ഫൈവ് അടുത്ത ത്രീ ടേംസ് തേർട്ടി സിക്സ് ഫോർട്ടി നയൻ അപ്പം എയുടെ ആൻസർ ഇതാണ് ബീയുടെ ആൻസർ വാട്ട് ഈസ് എ ടെന്ത് ടേം ഓഫ് ദി സീക്വൻസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ രണ്ടിൻ്റെ സ്ക്വയർ അതായത് സെക്കൻഡ് എന്ന് പറയുന്നത് ഫോർ തേർഡിൻ്റെത് നയൻ ഫോർത്ത് ടേം പതിനാറ് അങ്ങനെ അങ്ങനെ ഇപ്പോൾ അഞ്ചിൻ്റെത് ഇരുപത്തഞ്ച് ആറിൻ്റെ മുപ്പത്തി ആറാണെങ്കിൽ പത്തിൻറ്റേത് എത്ര ആയിരിക്കും പത്തിന്റെ സ്ക്വയർ ആയിരിക്കും ഹൺഡ്രഡ് ആയിരിക്കും അല്ലേ അപ്പം ടെൻത്ത് ടേം ഈ സീക്വൻസിന്റെ ടെൻത്ത് ടേം എന്ന് പറയുന്നത് ആൻസർ എത്രയാണ് ബീടെ ആൻസർ ഹൺഡ്രഡ് പിടിയിട്ടി അല്ലേ ഇനി സി സി ചോദിച്ചേക്കുന്നത് നയൻ ഹൺഡ്രഡ് എ ടേം ഓഫ് ദി സീക്വൻസ് ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണോ നയൻ ഹൺഡ്രഡ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇപ്പം ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ ഇപ്പം നയൻ ഹൺഡ്രഡ് ഒരു ടേം ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് നോക്കിയാൽ പോലും ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലേ വണ് ടു സ്ക്വയർ ത്രീ സ്ക്വയർ ഫോർ സ്ക്വയർ അങ്ങനെ പോകുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അപ്പം ഈ നയൻ ഹൺഡ്രഡ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിച്ചൂടെ അപ്പോൾ ഇതെല്ലാം ഏതാണ് ത്രീയുടെ സ്ക്വയർ നയൻ അല്ലേ അങ്ങനെയാണെങ്കിൽ തേർട്ടിയുടെ സ്ക്വയർ എത്രയാണ് നയൻ ഹൺഡ്രഡ് അപ്പം ആണ് നയൻ ഹൺഡ്രഡ് ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണ് അപ്പം പൊസിഷൻ ഏതാണ് തേർട്ടി അല്ലേ തേർട്ടീൻ്റെ ടേം ആയിരിക്കും ണ്ട്രഡ് തേർട്ടിന്താണ് പൊസിഷന് അപ്പം നയൻ ഹൺഡ്രഡ് ഇതിന്റെ ഒരു ടേമാണ് പിടിയിട്ടി അല്ലേ ഇനി അടുത്ത നമുക്ക് ഡിയുടെ ആൻസർ നോക്കാം ഈ തൗസൻഡ് ടേം ഓഫ് ദി സീക്വൻസ് തൗസൻഡ് ഈ സീക്വൻസിന്റെ ടേം ആണോ അല്ല കാര്യം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നില്ല അല്ലേ ടെന്നിന്റെ സ്ക്വയർ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഹൺഡ്രഡിന്റെ സ്ക്വയർ വരുമ്പം നമുക്ക് ടെൻ തൗസൻഡ് കിട്ടും അല്ലേ ടെൻ തൗസൻഡ് അതായത് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ വരുന്നില്ല അത് നമുക്ക് ചെയ്യുമ്പോൾ ഡെസിമൽ വരും പോയിന്റ് വരും അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ടേം ആണോ അല്ല റീസൺ മനസ്സിലായല്ലേ അപ്പം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അപ്പോൾ അടുത്ത ത്രീ ടെംസ് നമ്മളിങ്ങനെ എഴുതി പത്താമത്തെ ടേം കണ്ടുപിടിച്ച് നൂറാമ നൂറാമന്ന് നൂറ് ഹൺഡ്രഡ് ആണ് ആൻസർ നയൻ ഹൺഡ്രഡ് ഒരു സീക്വൻസ് ആണോ എന്നുള്ളത് ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചാണ് അതിൻ്റെ പൊസിഷൻ തേർട്ടി തൗസൻഡ് ആണോ അല്ല ഡെസിമൽ വരും അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ല അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലായില്ലേ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം അപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ദർ ഇസ് എ പോപ്പുലർ സീക്വൻസ് നെയ്മു ഫിബിനാച്ചി സീക്വൻസ് ഇറ്റ് ഈസ് ഗവൺ ബിലോ വൺ വൺ ടു ത്രീ ഫൈവ് എയ്റ്റ് തേർട്ടീൻ ട്വൻറ്റി വൺ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ റൂൾ ബിഹൈൻഡ് ദ ഫോർമേഷൻ ഓഫ് ദി സീക്വൻസ് അപ്പം എന്ന് പറയുന്ന കോസ്റ്റ്യൻ റൈറ്റ് നെക്സ്റ്റ് ടു ടേംസ് ബി എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ടു ഡിജിറ്റ് ടേം ഓഫ് ദി സീക്വൻസ് അതായത് നമുക്കൊരു പോപ്പുലർ സീക്വൻസ് കളുടെ ഫിബിനാച്ചേ സീക്വൻസ് ഈ തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ ഒരിതാണ് ഫിബിനാച്ചേ സീക്വൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് തന്നേക്കുന്നത് നോക്കുക നമുക്ക് കോമൺ ഡിഫറൻസ് ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വൺ വൺ ടു ത്രീ ഫൈവ് എയ്റ്റ് തേർട്ടീൻ ട്വൻറ്റി വൺ എന്ന് പറഞ്ഞൊരു സീക്വൻസ് ആണ് തന്നേക്കുന്നത് ഇതിനെയാണ് നമ്മൾ ഫിബിനാച്ചി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ റൂള് ഈ സീക്വൻസിൻ്റെ ഫോമേഷൻ്റെ പിന്നിലുള്ള റൂള് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് എന്നിട്ട് അടുത്ത രണ്ട് ടേംസ് എഴുതുക എന്നിട്ട് ഈ സീക്വൻസിൽ വരുന്ന ലാർജസ്റ്റ് ഏറ്റവും വലിയ ടു ഡിജിറ്റ് ടേം രണ്ടക്ക സംഖ്യ എഴുതാനാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരിതിൽ വരുമ്പോഴും അപ്പോൾ നമുക്ക് സാധാരണ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് സീറോ വൺ വൺ ടു ത്രീ ഫൈവ് എയ്റ്റ് തേർട്ടീൻ ട്വൻ്റി വൺ ഇങ്ങനെയാണ് പോകുന്നത് അപ്പം ഇങ്ങനെ വന്നാലും ഇങ്ങനെ വന്നാലും ഒപ്പം തന്നെ അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം ഇതിൻ്റെ റൂൾ എങ്ങനെയാണെന്ന് നോക്കാം അതായത് ഫസ്റ്റ് ടേം ആയിട്ടുള്ള ഫസ്റ്റ് ടേം കഴിഞ്ഞിട്ട് അടുത്തത് എങ്ങനെയാണ് ആദ്യത്തെ രണ്ട് ടേം കഴിഞ്ഞിട്ട് പിന്നെ കണ്ടുപിടിക്കുന്നത് സീറോയും വണ്ണും ഒഴിച്ച് പിന്നത്തെ ടേം കണ്ടുപിടിക്കുന്നത് പ്രീവിയസ് രണ്ട് നമ്പർ രണ്ട് ടേം ആഡ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ടേം കണ്ടുപിടിച്ച് പോകുന്നത് അതായത് ഈ സീറോ പ്ലസ് വണ്ണാണ് ഈ വണ്ണ് അടുത്ത വൺ പ്ലസ് വണ് അടുത്ത ടേം വൺ പ്ലസ് ടു ആണ് അടുത്ത ടേം ടു പ്ലസ് ത്രീ ആണ് അടുത്ത ടേം ത്രീ പ്ലസ് ഫൈവ് ആണ് അടുത്ത ടേം ഇപ്പം മനസ്സിലായില്ലേ ഫിബിനാച്ചി സീക്വൻസ് എങ്ങനെയാന്ന് അപ്പം അതായത് പ്രീവിയസ് രണ്ട് ടേം കൂട്ടിയിട്ടാണ് ആ ഫസ്റ്റ് ടേം അടുത്തത് ടേം കണ്ടുപിടിച്ച് കൂട്ടിയിട്ടാണ് അടുത്തത് അതായത് സീറോ പ്ലസ് വൺ എന്ന് പറയുന്നത് വൺ അല്ലേ സീറോ പ്ലസ് വൺ വൺ നമ്മുടെ ടേം ഇത് വൺ പ്ലസ് വൺ ടു

വൺ പ്ലസ് ടു ത്രീ ടു പ്ലസ് ത്രീ ഫൈവ് ത്രീ പ്ലസ് ഫൈവ് എയ്റ്റ് ഫൈവ് പ്ലസ് എയ്റ്റ് തേർട്ടീൻ എയ്റ്റ് പ്ലസ് തേർട്ടീൻ ട്വൻറ്റി വൺ മനസ്സിലായല്ലോ ഈ ഒരു സീക്വൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത നെക്സ്റ്റ് ടു ടേംസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അപ്പം തേർട്ടീൻ പ്ലസ് ട്വൻറ്റി വൺ തേർട്ടി ഫോർ അപ്പം ഇവിടെ തേർട്ടി ഫോർ ആയിരിക്കും അല്ലേ അതായത് പിന്നെ അടുത്ത നെക്സ്റ്റ് ടേം ഇതേ പ്ലസ് ഇത് അപ്പം ട്വൻറ്റി വൺ പ്ലസ് തേർട്ടി ഫോർ ഫിഫ്റ്റി ഫൈവ് ഇപ്പം രണ്ട് ടേംസ് ആയി അല്ലേ നെക്സ്റ്റ് ടു ടേംസ് എഴുതി ഇനി നമുക്ക് ലാർജസ്റ്റ് ടു ഡിജിറ്റും കൂടെ കണ്ടുപിടിക്കണം അപ്പം അതും കൂടെ ഞങ്ങൾ കണ്ടുപിടിക്കാം തേർട്ടി ഫോർ പ്ലസ് ഫിഫ്റ്റി ഫൈവ് എത്രയാണ് തേർട്ടി ഫോർ പ്ലസ് ഫിഫ്റ്റി ഫൈവ് എയ്റ്റി നയൻ അപ്പം ഇതായിരിക്കും ലാർജസ്റ്റ് ടൂ ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഈ സീക്വൻസി വരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റി നയൻ പ്ലസ് ഫിഫ്റ്റി ഫൈവ് വരുമ്പോഴത്തേക്ക് ത്രീ ഡിജിറ്റൊക്കെ ആയി പോകും അപ്പം നമ്മളെ ലാർജസ്റ്റ് ടു എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ലാർജസ്റ്റ് ടു ഡിജിറ്റ് ടേം എന്ന് പറയുന്നത് എയ്റ്റി നയൻ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത ഒരു ഒറ്റ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം അപ്പം ഇതൊന്നും മനസ്സിലായി തരം സെ പോപ്പുലർ സീക്വൻസ് നെയ്മിട്ട് ഫിംനാച്ചി സീക്വൻസ് ഇറ്റ് ഈസ് ഗിവൺ ബിലോ വൺ വൺ ടു ത്രീ ഫൈവ് എയിറ്റ് തേർട്ടീൻ ട്വൻറ്റി വൺ ഈ സീക്വൻസ് തന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രീവിയസ് രണ്ട് ടേം കൂട്ടിയിട്ടാണ് അടുത്തടുത്ത ടേം നമുക്ക് കിട്ടുന്നത് വൺ പ്ലസ് വൺ ടു വൺ പ്ലസ് ടു ത്രീ ടു പ്ലസ് ത്രീ ഫൈവ് ത്രീ പ്ലസ് ഫൈവ് എയ്റ്റ് അങ്ങനെ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം അടുത്ത രണ്ട് ടേംസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ തേർട്ടി ഫോറും ഫിഫ്റ്റി ഫൈവും കണ്ടുപിടിച്ചു ലാർജസ്റ്റ് ടു ഡിജിറ്റ് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു ഈ സീക്വൻസിൽ അപ്പം നമുക്ക് എയ്റ്റി നയൻ കിട്ടി അതും കണ്ടുപിടിച്ചു അപ്പം ഇതിൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ടെക്സ്റ്റിലെ നെക്സ്റ്റ് സെക്ഷൻ ഓഫ് ഫരത്തമെറ്റിക് സീക്വൻസ് നോക്കാം പാരത്തമെറ്റിക് സീക്വൻസിലെ ആൽജബ്രോ എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പം അതെങ്ങനാന്നുള്ളത് അപ്പം ജസ്റ്റ് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് നോക്കാം ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചിട്ടുണ്ട് എക്സാമ്പിൾ ആയിട്ട് ദ സം ഓഫ് എനി ത്രീ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ത്രീ ടൈംസ് ദ മിഡിൽ നമ്പർ വൈ അപ്പം ഇതിൻ്റെ ആൻസർ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം ദ സം ഓഫ് എനി ത്രീ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ് ത്രീ ടൈംസ് ദ മിഡിൽ നമ്പർ വൈ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം നമുക്കിതൊന്ന് നോക്കാം നമുക്ക് നമ്പേഴ്സ് മിഡിൽ നമ്പറായിട്ട് എക്സ് എടുക്കാം മിഡിൽ നമ്പറായിട്ട് എക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കോമൺ ഡിഫറൻസ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അപ്പം മിഡിൽ നമ്പർ എക്സായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോമൺ ഡിഫറൻസ് എങ്ങനെയായിരിക്കും എക്സ് മൈനസ് വൺ എന്നോ എക്സ് പ്ലസ് എക്സ് മൈനസ് വൈ എന്നോ നമുക്ക് എഴുതാം എക്സ് മൈനസ് വൈ എഴുതാം ഇപ്പുറത്ത് എക്സ് പ്ലസ് വൈ ആയിരിക്കും അല്ലേ ഇപ്പം ഒരു സീക്വൻസ് എടുക്കുമ്പം നമുക്ക് ഇങ്ങോട്ട് ഇടത്തോട്ട് വരുമ്പോൾ കുറഞ്ഞും ഇടത്തോട്ട് വരുമ്പോഴത്തേക്ക് മൈനസ് ചെയ്യും വലത്തോട്ട് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ പ്ലസ് ചെയ്യല്ലേ ചെയ്യുന്നേ അപ്പം എക്സ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് വൈ അതല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ എക്സ് പ്ലസ് വൈ അത് അല്ല എങ്കിൽ നമുക്കിപ്പോൾ വണ് എട്ട് വേണമെങ്കിലും ചെയ്തതെന്ന് ഞാൻ ചെയ്ത് കാണിക്കാം ഇനി നമ്മളെടുത്ത് പറഞ്ഞേക്കുന്നത് മൂന്ന് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അപ്പം എക്സിൻ്റെ അടുത്ത മൂന്നെണ്ണം കോൺസിക്യൂട്ടീവ് ആയിട്ട് നമ്മൾ എഴുതിയല്ലേ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എഴുതി മൂന്നെണ്ണം അതിൻ്റെ സമ്മമാണ് നമ്മളെടുത്ത് പറഞ്ഞേക്കുന്നത് സം ഓഫ് എനി ത്രീ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് പിന്നെ നമുക്കൊന്ന് സമ്മേയ്ത് നോക്കാം എക്സ് മൈനസ് വൈ പ്ലസ് സമ്മെയ്ത് ഇവിടെ പ്ലസ് ഇട്ട് എക്സ് ഇവിടെ പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ മൈനസ് വൈയും പ്ലസ് വൈയും ക്യാൻസലായി ബാക്കിയുള്ളത് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് മൂന്ന് എക്സ് ഉണ്ടല്ലേ അതായത് ത്രീ എക്സ് അതായത് ദ സമ ഓഫ് സം ഓഫ് എനി ത്രീ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ത്രീ ടൈംസ് ദ മിഡിൽ നമ്പർ മിഡിൽ നമ്പർ എക്സ് വേണ്ട ത്രീ ടൈംസ് ദ മിഡിൽ നമ്പർ മനസ്സിലായില്ലയോ ഇപ്പം നമുക്കിപ്പം വണ്ണിട്ട് ചെയ്ത് നോക്കിയാലോ എക്സ് ഇവിടാ ഇവിടെ ആണെങ്കിൽ എക്സ് മൈനസ് വൺ ഇവിടെ ആണെങ്കിൽ എക്സ് പ്ലസ് വൺ സമീപം എക്സ് മൈനസ് വൺ പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ മൈനസ് വണ്ണും പ്ലസ് വണ്ണും ക്യാൻസലും ബാക്കി എക്സ് 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 ത്രീ എക്സ് ത്രീ ടൈംസ് ദ മിഡിൽ നമ്പർ ഇനി നമുക്ക് കുറ ഡിജിറ്റ് ഒന്ന് വെച്ച് നോക്കാം ടെക്സ്റ്റ് ചെയ്തേക്കുന്ന എക്സാമ്പിൾ തന്നെ ഇപ്പോൾ തേർട്ടി സെവൻ ഫോർട്ടി ടു ഫോർട്ടി സെവൻ ത്രീ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് തേർട്ടി സെവൻ പ്ലസ് ഫൈവ് ഫോർട്ടി ടു ഫോർട്ടി ടു പ്ലസ് ഫൈവ് ഫോർട്ടി ടു പ്ലസ് ഫൈവ് ഫോർട്ടി സെവൻ തേർട്ടി സെവൻ പ്ലസ് ഫൈവ് ഫോർട്ടി ടു ഫോർട്ടി ടു പ്ലസ് ഫൈവ് ഫോർട്ടി സെവൻ അപ്പം നമുക്ക് മൂന്ന് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മൂന്ന് നാച്ചുറൽ നമ്പേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളടുത്ത് നേരത്തെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആൻസർ എന്ന് പറയുമ്പോൾ ത്രീ ടൈംസ് ദ മിഡിൽ നമ്പർ ആണെന്ന് അപ്പം നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം ഇതിൻ്റെ സംക്കാം തേർട്ടി സെവൻ പ്ലസ് ഫോർട്ടി ടു പ്ലസ് ഫോർട്ടി സെവൻ ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് വൺ ട്വൻറ്റി സിക്സ് കിട്ടും ഇനി ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ത്രീ ടൈംസ് ആണോ ഒന്ന് ത്രീ ടൈംസ് ദ മിഡിൽ നമ്പർ ആണോ എന്നൊന്ന് നോക്കാം ഫോർട്ടി ടു ഇൻ ടു ത്രീ ത്രീ ടു സാർ സിക്സ് ത്രീ ഫോർ സാർ ടു പിടിയിട്ടില്ലേ അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് ഫോർ എനി അരിത്തമെറ്റിക് സീക്വൻസ് ദ സം ഓഫ് ത്രീ കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് ത്രൈസ് ദ മിഡിൽ വൺ അപ്പം ഈ ഒരു പോയിന്റ് ഓർത്ത് വച്ചേക്കാം ഫോർ എനി അരിത്തമെറ്റിക് സീക്വൻസ് ഏത് അരത്തമെറ്റിക് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും ദ സം ഓഫ് ത്രീ കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് ത്രൈസ് ദ മിഡിൽ വൺ മിഡിൽ വണ്ണിൻ്റെ ത്രൈസ് ആയിരിക്കും ഈ മൂന്ന് കോൺസിക്യൂട്ടീവ് ടേംസും കൂടെ കൂട്ടുമ്പം കിട്ടുന്നത് ആ മൂന്ന് കോൺസിക്യൂട്ടീവ് ടേംസ് ആഡ് ചെയ്യുമ്പോൾ ഉള്ള അതേ ആൻസർ തന്നെ ആയിരിക്കും അതേ ഇത് തന്നെ ആയിരിക്കും നടുക്ക് മിഡിൽ വണ്ണിൻ്റെ ത്രൈസ് ആയിരിക്കും മൂന്നിരട്ടി ആയിരിക്കും ഇത് മൂന്നും കൂടെ കൂട്ടുമ്പം നമുക്ക് കിട്ടുന്നതും ദ സം ഓഫ് ത്രീ കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് ത്രൈസ് ദ മിഡിൽ വൺ ഇപ്പം നമുക്കിനി ഇതിൻ്റെ പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ ഞാൻ നമുക്ക് ചെയ്തു നോക്കാം അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിച്ചിരിക്കുന്നു കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫ്രണ്ട്സ്